ഹെലികോപ്റ്റർ ദുരന്തത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ കാസർഗോഡ് ചെറുവത്തൂരിലെ കെ വി അശ്വിന് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു ജന്മനാടായ ചെറുവത്തൂർ കിഴക്കേമുറിയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടായിരുന്നു സംസ്കാര ചടങ്ങ് അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ കരസേനയുടെ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ രുദ്ര തകർന്നു വീണ വീരമൃത്യു വരിച്ച സൈനികൻ കെ വി അശ്വിന്റെ മൃതദേഹം സൈന്യത്തിന്റെയും പോലീസിന്റെയും ബഹുമതികളോടെ ചെറുവത്തൂർ കിഴക്കേമുറിയിലെ വീട്ടുവളപ്പിലാണ് സംസ്കരിച്ചത് കണ്ണൂർ സൈനികാശുപത്രിയിൽ നിന്ന് ചെറുവത്തൂരിലെ സ്വകാര്യ എത്തിച്ച മൃതദേഹം ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായരും തഹസിൽദാർ എൻ മണിരാജും ഏറ്റുവാങ്ങി കണ്ണൂർ ഡി എസ് സിയിലെ സൈനികരുടെയും കരസേന എഇ എൻ ഗ്രൂപ്പിലെ സൈനികരുടെയും അകമ്പടിയോടെ രാവിലെ ഒൻപത് മുപ്പതിന് കിഴക്കേമുറി പൊതുജന വായനശാല പരിസരത്ത് പൊതുദർശനത്തിൽ വെച്ചു കേരള സർക്കാരിന് വേണ്ടി മന്ത്രി അഹമ്മദ് അഹമ്മദ്ദേവർകോവിലും മുഖ്യമന്ത്രിക്ക് വേണ്ടി ജില്ലാ കലക്ടർ ഭണ്ഡാരി സ്വാഗത് റൺവീർ ചന്ദും പുഷ്പചക്രമർപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എ മാരായ എം രാജഗോപാലൻ ഇ ചന്ദ്രശേഖരൻ സി എച്ച് കുഞ്ഞമ്പു ടി എ മധുസൂദനൻ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായർ തഹസിൽദാർ എൻ മണിരാജ് കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മ കെ എൽ ഫോർട്ടീൻ സൈനിക കൂട്ടായ്മ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സൈനിക പോലീസ് ഉദ്യോഗസ്ഥർ യുവജന സന്നദ്ധ സംഘടനാ നേതാക്കൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആയിരക്കണക്കിനാളുകൾ ധീരസൈനികന് അന്ത്യാഞ്ജലി അർപ്പിച്ചു അശ്വിനെ അവസാനമായി നോക്ക് കാണാൻ കാത്തിരുന്ന അച്ഛൻ അശോകൻ മാതാവ് കൗസല്യ സഹോദരിമാരായ അശ്വതി അനശ്വര എന്നിവർ കണ്ണീർ പ്രണാമർപ്പിച്ചു വീട്ടുവളപ്പിൽ സൈനിക ചരമോപചാരങ്ങൾക്ക് ശേഷം മൃതദേഹ പേടകത്തിൽ പൊതിഞ്ഞ ദേശീയ പതാകയും സൈനികന്റെ യൂണിഫോമും മാതാപിതാക്കളായ കൗസല്യക്കും അശോകനും സൈനിക ഉദ്യോഗസ്ഥർ കൈമാറി ഡി എസ് സി സ്റ്റേഷൻ കമാൻഡ് കേണൽ ലോകേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ സൈനികർ ചരമോപചാര ചടങ്ങുകൾ നടത്തി സൈനികരും കേരള പോലീസും ആകാശത്തേക്ക് വെടിയുതിര്ത്ത് ചരമോപചാര ബഹുമതി നൽകി